ഒന്ന്, സ്വസ്ഥമായിരിക്കുവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ജോലി ചെയ്ത് ശരീരം ക്ഷീണിക്കുമ്പോൾ ശരീരത്തിന് സ്വസ്ഥത വേണം. എന്നാൽ മനസ്സിന് സ്വസ്ഥത ഇല്ല എങ്കിൽ പിന്നെ ജീവിക്കുവാൻ എന്താ സുഖം? ഒരു സുഖവുമില്ലല്ലേ. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളും. യാതൊരു സ്വസ്ഥതയുമില്ലാത്ത ഒരു കാലത്താണ് വാസ്തവത്തിൽ നാം ഇന്ന് ജീവിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടുകൂടി നമ്മുടെ സൗകര്യങ്ങൾ വളരെയേറെ വർദ്ധിച്ചു. യാത്ര ചെയ്യുവാനും ആശയവിനിമയം അർത്ഥവത്തായി നടത്തുവാനും എല്ലാ തരത്തിലുമുള്ള വിനോദങ്ങൾക്കും മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ലഭിക്കുവാനും അതെല്ലാം ആക്കിയഴിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ മറ്റേതൊരു കാലത്തേക്കാളും ഏറെ ഇന്ന് ഉണ്ട്. എന്നാൽ അസ്വസ്ഥതയും പിരിമുറുക്കവും അതോടൊപ്പം വളരെ അങ്ങ് വർദ്ധിച്ചു ഇല്ലേ? എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ അസ്വസ്ഥമായി ജീവിച്ച് തീർക്കുവാനുള്ളതാണോ ജീവിതം? ഇതിന് ഒരു പോംവഴിയില്ലേ? താൽക്കാലികമായി പറഞ്ഞു തരുന്ന പോംവഴികൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് അത് പരീക്ഷിച്ചവർക്കൊക്കെ അറിയാം. ക്രിസ്തു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 14:27. തന്നിൽ തന്നെ സമാധാനമുള്ള ഒരേ ഒരു വ്യക്തി ക്രിസ്തുവാകുന്നു. കൊലോസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതുമ്പോൾ 3:15 പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്ന്. ഈ വാഴട്ടെ എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അമ്പയർ, റഫറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ക്രിക്കറ്റിനും അതുപോലെ തന്നെ ഫുട്ബോളിനുമൊക്കെ റഫറിയും അമ്പയറും ഒക്കെ ഇല്ലേ? അതുതന്നെ. ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം ആ തീരുമാനമെടുക്കട്ടെ എന്നാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ അമ്പയറാകട്ടെ. സമാധാനം എന്നാൽ സമ്മതം അല്ലെങ്കിൽ കരാർ എന്നും സ്വസ്ഥതയെന്നും അർത്ഥമുണ്ട്. ഒന്നാമതായി, നാം ക്രിസ്തുവുമായി ഒരു കരാറിലെത്തി, അവനോട് നിരന്നു എന്ന് ചുരുക്കം. ക്രൂശിൽ കർത്താവ് ചൊരിഞ്ഞ രക്തത്താൽ അവൻ ഞാനുമായി ഒരു കരാറുണ്ടാക്കി. അത് വിശ്വാസത്താൽ സ്വീകരിച്ച നാൾ മുതൽ ഞങ്ങൾ രമ്യതയിലാണ്. തമ്മിൽ പിരിമുറുക്കമൊന്നുമില്ല, നിരപ്പ് പ്രാപിച്ചു. ഇവിടെ ആന്തരിക ഭാവത്തെക്കുറിച്ചല്ല. പിന്നെയോ, ദൈവവുമായി ശത്രുത്വത്തിലായിരുന്ന ഒരുവൻ രമ്യതയിലാകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാനങ്ങനെ ചെയ്യണോ, ഞാനങ്ങനെ പറയണോ, ഞാനങ്ങനെ ചിന്തിക്കണോ, ഭാവിക്കണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഞാനും ക്രിസ്തുവും ഒരു വശത്തായതിനാൽ അവനുമായുള്ള ഐക്യതയായിരിക്കണം എൻ്റെ തീരുമാനത്തിൻ്റെ പിൻപിലെ മാനദണ്ഡം. അല്ലാത്തത് നമ്മെ അസ്വസ്ഥരാക്കും. അങ്ങനെ ദൈവവുമായി നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തി ആന്തരിക സ്വസ്ഥത അനുഭവിക്കേണ്ടതുണ്ട്. ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ പ്രസ്തുത തീരുമാനത്തിൽ ദൈവമുണ്ട് എന്നൊരു ധൈര്യം, ഒരു ഉറപ്പ് എന്നിലുണ്ടാകണം. ഈ തീരുമാനം എന്നിൽ ശാശ്വതവും ആഴത്തിലുള്ളതുമായ സ്വസ്ഥത നൽകുമോ എന്ന ചോദ്യം സദാ നാം ചോദിച്ച് പ്രവർത്തിക്കുമ്പോൾ നിലനിൽക്കുന്ന സ്വസ്ഥത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ പഠനത്തിൽ ഈ സ്വസ്ഥത നിങ്ങൾക്കുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവസന്ദേശ പഠനം ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് പറയുന്ന 3:6 വരെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 7 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന വിഷയം അവിശ്വാസം എന്ന അപകടമാകുന്നു. 7 നാം കാണുന്നത്, 7-11 ഞാൻ വായിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരളി ചെയ്യുന്നതുപോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. വീണ്ടും ഇവിടെ അതുകൊണ്ട് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക.
ഒന്നാം വാക്യം ആരംഭിച്ചതും മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ആരംഭിച്ചതും അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും പത്താം വാക്യത്തിൽ ഈ വാക്ക് നാം കാണുന്നത് അത്രേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കത്രേ. മുമ്പ് പറഞ്ഞ കാര്യത്തെ ഇനിയും പറയുവാനിരിക്കുന്നതിനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വാക്കാണ് അതുകൊണ്ട് എന്നിവിടെ ഉപയോഗിക്കുന്നു. രണ്ട് ഭാഗത്തേക്കും നോക്കുക എന്ന മുന്നറിയിപ്പും ഇതിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് അതായത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാചകന്മാരും ദൈവദൂതന്മാരും മോശയും അരുളിച്ചെയ്ത വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയായതുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ്, അവനെ സംശയിക്കുന്നതിൽ നാം വളരെ സൂക്ഷിക്കണം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്ന് വായിച്ചല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് 95 സങ്കീർത്തനത്തിൻ്റെ 7-11 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നതായി നാം കാണാം. 95 സങ്കീർത്തനത്തിൽ ക്രിസ്തുവിനെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഞാൻ വായിച്ചത് 95 സങ്കീർത്തനത്തിൻ്റെ 7-11 വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 3 7-11 വരെയുള്ള വാക്യങ്ങൾ 95 സങ്കീർത്തനത്തിലെ ഈ ഭാഗം വ്യാഖ്യാനിച്ചു തരുന്നു. ഇസ്രായേൽ ജനത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം ദൈവത്തെ അവിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്തു. അവരുടെ അവിശ്വാസം മൂലം അവർക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. ഈ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും സ്വസ്ഥത എന്ന വാക്ക് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള സ്വസ്ഥതയല്ല സൂചിപ്പിക്കുന്നത്. രക്ഷയുടെ സ്വസ്ഥതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:28 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഇവിടെ ആശ്വാസം അഥവാ സ്വസ്ഥത എന്ന വാക്കാണ് കാണുന്നത്. നമ്മുടെ പാപം കർത്താവ് ക്രൂശിന്മേൽ വഹിച്ചതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളോട് ക്ഷമിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ അത് ചെയ്തിരിക്കുകയാണ്. താങ്കൾ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇസ്രായേൽ ജനം ഇപ്പോൾ വീണ്ടെടുപ്പിൻ്റെ സ്വസ്ഥത എന്താണെന്ന് അറിയുന്നു. അവർ ഇപ്പോൾ മിസ്രയീമിൻ്റെ അടിമകളല്ല. രക്തം മൂലം അവർ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു. കട്ടിളപ്പടികളിന്മേൽ പുരട്ടിയിരുന്ന രക്തം മൂലം അവർ ശക്തിയോടുകൂടിയാണ് പുറപ്പെട്ടു വന്നത്. ദൈവം അവരെ ചെങ്കടലിന് അക്കരെ കൊണ്ടുവന്നു. ദൈവം അവരെ വിടുവിച്ചു. കർത്താവായ യേശുക്രിസ്തു തുടർന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, ആകയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇത് മത്തായിയുടെ സുവിശേഷം 11:29 വാക്യമാണ്. ഈ പറഞ്ഞത് വേറൊരു വിധത്തിലുള്ള ആശ്വാസമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ട് വിധത്തിലുള്ള ആശ്വാസമാണ്. ഈ പറഞ്ഞത് വീണ്ടെടുപ്പിൻ്റെ ആശ്വാസമല്ല, ഇതിനെ അനുസരണത്തിൻ്റെ ആശ്വാസമെന്ന് പറയാം. ക്രിസ്തീയ ജീവിതം അനുഭവിക്കുന്നതിൻ്റെ ആശ്വാസം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ, അവർ ചെങ്കടൽ കടന്നു വന്നപ്പോൾ അവർ മോശയുടെ ഗീതം പാടി, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്നൊക്കെ പാടി. ദൈവം ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നു, അവൻ എത്ര വലിയവനാണ്. അവർ സീനായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 11 യാത്ര കൊണ്ട് അവർക്ക് വാഗ്ദത്ത ദേശത്ത് ചെന്ന് ചേരാമായിരുന്നു. എന്നാൽ അവർ ദേശത്തെ ഒറ്റുനോക്കുവാൻ ഒറ്റുകാരെ അയച്ചു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും താൻ അവരെ വാഗ്ദത്തം ചെയ്തതുപോലെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കാമെന്നും സന്തോഷവും ആശ്വാസവും നൽകാമെന്നും ഒക്കെ ദൈവം പറഞ്ഞിരുന്നു. എന്നാൽ അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒറ്റുകാരെ അയക്കുവാൻ അവരെ അനുവദിച്ചു. അവരെ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്.
എന്നാൽ ഒറ്റുനോക്കുവാൻ പോയവർ മനോഹരമായ ഒരു ദേശമല്ല കണ്ടത്. അവർ മല്ലന്മാരെ മാത്രമാണ് അവിടെ കണ്ടത്. അവരുടെ മുമ്പിൽ തങ്ങളെ തന്നെ, അതെ, മല്ലന്മാരുടെ മുൻപിൽ ഇസ്രായേൽ മക്കൾക്ക് വെറും വിട്ടിൽ പോലെയാണ് തോന്നിയത്. അവർ ദൈവത്തെ കണ്ടില്ല. തെറ്റായ റിപ്പോർട്ടുമായി അവർ ജനത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായും മല്ലന്മാരെ ദൈവം കൈകാര്യം ചെയ്തുകൊള്ളും എന്ന് യോശുവയും കാലേബും വീണ്ടും പറഞ്ഞതാണ്. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് ജനം സ്വീകരിച്ചത്. അതുകൊണ്ട് ഏതാനും ദിവസത്തെ യാത്ര കൊണ്ട് അനുഭവിക്കേണ്ട ആ സന്തോഷവും സമാധാനവും ആശ്വാസവും സംതൃപ്തിയും സമൃദ്ധിയുമെല്ലാം അവർ കളഞ്ഞു. 40 സമ്മത്സരം കൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. എന്തായിരുന്നു കാരണം? അവിശ്വാസം. ദേശത്ത് പ്രവേശിപ്പാൻ ആവശ്യമായ വിധത്തിൽ അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. മിസ്രയീമിൽ നിന്ന് പുറത്തു വരുവാനായി അവർ ദൈവത്തെ വിശ്വസിച്ചു. എന്നാൽ കനാനിൽ പ്രവേശിപ്പാൻ മാത്രമുള്ള വിശ്വാസം അവർക്ക് ദൈവത്തിലില്ലായിരുന്നു. അവിശ്വാസമുള്ള ഒരു തലമുറ മരുഭൂമിയിൽ മരിച്ചു വീഴുമെന്ന് ദൈവം പറഞ്ഞു. അവരുടെ മക്കളെ മാത്രമേ വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും ദൈവം പറഞ്ഞു. യോശുവ അടുത്ത തലമുറയെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നതായി പിന്നീട് നാം കാണുന്നു. അവർക്ക് യോർദാൻ നദി കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരത് കടന്നത്? ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ നിയമപ്പെട്ടകൻ ചുമലിൽ വഹിച്ചിരുന്ന പുരോഹിതന്മാരെ ദൈവം അവർക്ക് മുമ്പായി അയച്ചു. അവരുടെ പാദം വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിളർന്നു. യഹോവയുടെ നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. യോശുവയുടെ പുസ്തകം 3:17 നാം കാണുന്നു. പിന്നീടവർ പുരോഹിതന്മാർ പെട്ടകവുമായി നിന്നിരുന്ന നദിയുടെ മധ്യത്തിൽ നിന്ന് 12 കല്ലുകൾ എടുത്ത് അവയെ നദിയുടെ തീരത്ത് സ്മാരകമായി നിർത്തി. പിന്നീടവർ അവയ്ക്ക് പകരം വാഗ്ദത്ത ദേശത്ത് നിന്ന് ഉള്ള കല്ലുകൾ സ്ഥാപിച്ചു. യോർദാൻ നദിയിലെ വെള്ളം വീണ്ടും ആ കല്ലുകളെ മൂടിയപ്പോൾ അത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ചിഹ്നമായിരുന്നു. നദിയിൽ നിന്നെടുത്ത സ്മാരകമായി മറുകര നിർത്തിയ കല്ലുകൾ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ 4:4 പൗലോസപ്പോസ്തോലൻ ഇതേക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാം ഇപ്പോൾ ജീവിക്കുന്ന ക്രിസ്തുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം മാത്രമേ കനാൻ അവകാശമാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. കനാൻ സ്വർഗമല്ല, നിത്യമായൊരു വിശ്രമം ഉണ്ടെന്ന് നാം കാണുന്നത് അത്രയും. യേശു ആ വിശ്രമം നൽകുന്നു. എന്നാൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: താങ്കൾ ഈ ഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് ആശ്വാസമായിരിക്കുന്ന സ്വസ്ഥതയിൽ താങ്കൾ പ്രവേശിച്ചിട്ടുണ്ടോ? ദൈവവചനം പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ കൂടി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഇന്ന് എത്ര വിശ്വാസികൾ വാസ്തവത്തിൽ ദൈവവചനം പഠിക്കുന്നുണ്ട്? നീ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വസ്ഥതയിൽ നീ പ്രവേശിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതാകുന്നു എന്ന് എബ്രായ ലേഖനം നമ്മോട് പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. അത് വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് വാസ്തവം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതിനുള്ള ഏക മാർഗം അവൻ്റെ വചനത്തോട് പറ്റിച്ചേർന്നിരിക്കുക എന്നതാണ്. ദൈവവചനം പഠിക്കുന്നതിൽ കൂടി മാത്രമേ എനിക്കും നിങ്ങൾക്കും ദേശത്തിലെ മുന്തിരിക്കുലകളും ഫലങ്ങളും അതിൻ്റെ സൗന്ദര്യവും സന്തോഷവും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ. ദൈവവചനം ശരിയായി വ്യക്തിപരമായി മനസ്സിലാക്കാതെ സഭാംഗമായിരിക്കുക എന്നത് നുകം വെച്ചിരിക്കുന്ന അവസ്ഥ പോലെ ഭാരമുള്ളതായി തോന്നും. ചില കാര്യങ്ങൾ ചെയ്യുവാനും പണം കൊടുക്കുന്നതിനും നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയായിരിക്കും അങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുക, സമൂഹത്തിലെ ഒരു കെട്ടുപാടായി മാത്രം. കർത്താവായ യേശു ക്രിസ്തുവുമായി അവൻ്റെ വചനവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ഇതെല്ലാം നമുക്കാവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവുമായും അവൻ്റെ വചനവുമായും വ്യക്തിപരമായ ബന്ധം പുലർത്തുമ്പോൾ ഇതെല്ലാം യാതൊരു നിർബന്ധവും കൂടാതെ അനായാസമായി ആശ്വാസമായി സന്തോഷമായി നടക്കും. രക്ഷിക്കപ്പെട്ടവരും എന്നാൽ ക്രിസ്തീയ
ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്തവരുമായ ആളുകളോടാണ് ഈ എബ്രായ ലേഖന എഴുത്തുകാരൻ സംസാരിക്കുന്നത്. അവൻ അവരോട് പറയുകയാണ്, ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അവർ ദൈവത്തെ അവിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായി അവർക്ക് മരുഭൂമിയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി എന്ന് വായിച്ചല്ലോ. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് ശ്രദ്ധിക്കുക. അവരുടെ മനസ്സിലാണോ? അല്ല, അവരുടെ ഹൃദയത്തിൽ അവർ തെറ്റിപ്പോയി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പസ്തോലിക കാലത്തെ ജീവിച്ചിരുന്ന എബ്രായ വിശ്വാസികൾ അവരുടെ പാപം ആവർത്തിക്കാതിരിപ്പാൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇവിടെ. അവരും അതുപോലെ ചെയ്യുവാനുള്ള അപകട സാധ്യതയുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തെ, നമുക്കും ഈ പറഞ്ഞതായിട്ടുള്ള അപകടം സംഭവിക്കാവുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. നാം വായിച്ചു, ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന്. ദൈവത്തിന് സത്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ദൈവം പറയുന്നതിൻ്റെ ആ ദൃഢത മനുഷ്യന് മനസ്സിലാക്കുവാനാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന്. അവിശ്വാസം മൂലം ഇസ്രായേലിലെ ആ തലമുറ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. അതെ പ്രിയ സുഹൃത്തെ, താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, താങ്കളുടെ ജീവിതം അവനായി സമർപ്പിക്കുമ്പോൾ, വിശ്വാസത്താൽ അവനോടുകൂടെ നടക്കുകയും ചെയ്യുമ്പോൾ, കനാൻ ദേശത്തെ സന്തോഷത്തെക്കുറിച്ച് താങ്കൾ യാതൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല. അത് താങ്കൾക്ക് ലഭിക്കും. അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ കനാൻ ദേശത്തെ സന്തോഷത്തെക്കുറിച്ച് താങ്കൾക്ക് യാതൊന്നും അറിയുവാൻ സാധിക്കില്ല. നിർഭാഗ്യവശാൽ ഇന്ന് മരുഭൂമിയുടെ അനുഭവത്തിൽ കഴിയുന്ന അനേകം വിശ്വാസികളുണ്ട്. മരുഭൂമി മരണത്തിൻ്റെ സ്ഥലമാണ്. അത് അസ്വസ്ഥതയുടെ സ്ഥലമാണ്, ചൂടേറിയ സ്ഥലമാണ്. ലക്ഷ്യമില്ലായ്മയും എല്ലാം അവിടെ ഉണ്ട്. അസംതൃപ്തിയുടെ സ്ഥലമാണത്. മരുഭൂമിയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, സ്വസ്ഥത എന്നത് എന്താകുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ പോകുന്നില്ല എന്ന്. ഇന്നും വിശ്രമം അഥവാ സ്വസ്ഥത എന്താകുന്നു എന്ന് അറിയുവാൻ പാടില്ലാത്ത അനേകം ക്രിസ്തു വിശ്വാസികളുണ്ട്. വിശ്വാസത്താൽ അതിൽ പ്രവേശിക്കേണ്ടതിനാൽ അവർക്ക് അതിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഏതോ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, എന്നാൽ ജീവിതത്തിൽ യാതൊരു വിജയവുമില്ല. പൗലോസ് അങ്ങനെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന പേർ ജഡീകരാണ്. അവർ പ്രാകൃതരായിരുന്നു, എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ ക്രിസ്തു വിശ്വാസികളായിത്തീർന്നു. എന്നാൽ ഇന്നും ജഡീകരാണ്, ജഡമാണ് അവരെ ഭരിക്കുന്നത്. 12-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. ഇതാ വേറൊരു മുന്നറിയിപ്പ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, അത് സാധ്യമാണ്. അവരുടെ പാപത്തോട് ദൈവത്തിന് വലിയ കോപമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പാപം? അത് കൊലപാതകമോ മോഷണമോ കള്ളമോ ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തായിരുന്നു അവരുടെ പാപം? അത് അവർ ദൈവത്തെ വിശ്വസിച്ചില്ല എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ വലിയ പാപം. 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. നാം ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്നാണല്ലോ വായിച്ചത്. പാപത്തിൻ്റെ ചതിയാൽ വിശ്വാസികൾക്ക് അവരുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാകാതിരിക്കുവാനുള്ള മുന്നറിയിപ്പാണ് മുഖ്യമായി ഇവിടെ ലഭിക്കുന്നതെങ്കിലും, രക്ഷിക്കപ്പെടാത്തവർക്കും ഇത് ഒരു മുന്നറിയിപ്പാകുന്നു. ഹൃദയത്തിലെ അവിശ്വാസം നിമിത്തം അനേകർക്കും ആത്മരക്ഷ നഷ്ടമായി പോകുന്നു. അതേ സുഹൃത്തെ, മനുഷ്യരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നത് അവരുടെ ബുദ്ധിപരമായ പ്രശ്നങ്ങളല്ല, പിന്നെയോ അവരുടെ ഹൃദയത്തിലെ പ്രശ്നമാണ്, പാപത്തിൻ്റെ പ്രശ്നമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ മോശയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അവിടെ പറയുന്നു, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണം നമ്മെ ശിക്ഷ വിധിക്കുന്നു.
പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ജീവൻ തരുവാൻ കഴിയുകയുള്ളൂ. ആത്മീക ജീവൻ, ഇവിടെ ജീവനെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമായിട്ടുള്ള ആ സംസർഗം അല്ലെങ്കിൽ ആ ബന്ധം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ, ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതായി തീരുകയില്ലയോ? ന്യായപ്രമാണം തേജസ് ഇല്ലാത്തതായിരുന്നു എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അത് തേജസ് ഉള്ളതായിരുന്നു. എന്നാൽ ആ തേജസ് നീക്കം വരുന്നതായിരുന്നു. തുടർന്ന് അതിൻ്റെ 11 വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും? ഇവിടെ മോശയുടെ മുഖം തേജസ് ഉള്ളതാക്കിയ ന്യായപ്രമാണത്തിൻ്റെ തേജസ്സും ക്രിസ്തുവിൽ നമുക്കുള്ള തേജസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് എടുത്തു കാണിക്കുന്നത്. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു എന്ന്. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. മോശ തേജസ് കാണാതെ വണ്ണം തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടില്ല. പിന്നെയോ, തേജസ് അപ്രത്യക്ഷമാവുകയായിരുന്നു. അപ്പോൾ അത് അപ്രത്യക്ഷമാവുന്നത് മറ്റുള്ളവർ അറിയാതിരിക്കത്തക്കവണ്ണം തൻ്റെ മുഖത്ത് മോശ മൂടുപടം ഇടുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് മറ്റൊരു തേജസ് ഉണ്ട്, അത് ക്രിസ്തുവിലുള്ള തേജസ്സാണ്. അത് നാം വായിക്കുന്നത്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. അവിശ്വാസം എന്നത് ബുദ്ധിയുടെ പ്രശ്നമല്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയട്ടെ, അത് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ പാപത്തിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പാപമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അതിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തി, അത് ഉപേക്ഷിക്കുവാൻ താങ്കൾ തയ്യാറല്ല എന്ന സ്ഥിതിയിലായിരിക്കാം. അതുകൊണ്ട് താങ്കൾക്ക് ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. അത് ഉപേക്ഷിക്കുവാൻ താങ്കൾ തയ്യാറാകുന്ന നിമിഷം, ആ നിമിഷം തൻ്റെ ബുദ്ധിപരമായ പ്രശ്നം നീങ്ങിപ്പോകും. അവൻ താങ്കളുടെ മനസ്സിൽ നിന്ന് മൂടുപടം നീക്കിക്കളയും. അങ്ങനെ താങ്കൾക്ക് ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും സാധിക്കും. ഇനിയും 16 വാക്യം ശ്രദ്ധിച്ചാട്ട്. 2 കൊരിന്ത്യർ 3 നിന്നാണ് വായിക്കുന്നത്. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. നിന്റെ ഹൃദയം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ നിന്റെ മനസ്സിൽ നിന്ന് മൂടുപടം നീങ്ങിപ്പോകും. അടുത്ത വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് താങ്കളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ക്രിസ്തുവിനെ താങ്കൾക്ക് യാഥാർത്ഥ്യമാക്കി തരികയും ചെയ്യും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. താങ്കൾ അവങ്കിലേക്ക് തിരിയുമെങ്കിൽ താങ്കൾ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും വളരുമ്പോൾ താങ്കളുടെ ഭാവി ഏറ്റവും ശോഭനമായിരിക്കും. ഇനി നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 3:13 മടങ്ങി വരാം. നാം അത് വായിച്ചിട്ടാണല്ലോ ഇത്രയും ഇടയ്ക്ക് പറഞ്ഞത്. ഇവിടെ പറയുന്നു, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവീനെന്ന്. വിശ്വാസികളായ നാം പാപത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന ചിന്തയാകുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു അവിശ്വാസി അല്ലെങ്കിൽ അവിശ്വസ്തനായിരിക്കുകയും അതേസമയം അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അവൻ്റെ മനസ്സാക്ഷിയെ കുറ്റം വിധിക്കേണ്ടത് ആവശ്യമാണ്. പാപത്തിൽ തുടരുന്നത് മൂലം അവൻ്റെ മനസ്സാക്ഷി കഠിനപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാരണം. അനേകർ തങ്ങളുടെ ജീവിതത്തിൽ പാപം തുടർന്നുകൊണ്ട് പോകുവാൻ അനുവദിക്കുന്നു. അതിൻ്റെ ഫലമായി അവരുടെ മനസ്സാക്ഷി കഠിനപ്പെട്ടു പോകുന്നു. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലെ അനുഭവത്തിലേക്ക് മടങ്ങിച്ചെന്നിട്ട് അത് ആദ്യ നൂറ്റാണ്ടിലെ എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതാകുന്നു എന്ന് നമ്മെയും ഓർമ്മിപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവാണ് ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. പക്ഷേ ഹൃദയം കഠിനമാക്കുന്നത് ഏറ്റവും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. നൂറ്റാണ്ടുകളിലൂടെ ചരിത്രത്തിലൂടെ പൗലോസ് ഇത് എബ്രായ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ നോക്കിക്ക്, അവർക്കും പറ്റിയത് ഇതേ അബദ്ധമാണ്. ഇനിയും ആ അബദ്ധം സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവനാണ് ദൈവത്തിൻ്റെ പുത്രൻ, അവനാണ് ലോകരക്ഷകൻ. അവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ജീവിതം സമാധാനപൂർണമാക്കുവാൻ, സ്വസ്ഥമാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവിലുള്ള ആശ്രയമാണ്. ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച് അവനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ജീവിതം അനുഗ്രഹപൂർണമാകും. ഇതൊരു മതത്തിൻ്റെ പഠിപ്പീടല്ല, ഇതാണ് മനുഷ്യനാവശ്യം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതുവരെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.